നമസ്കാരം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 2025 ആകുമ്പോഴേക്കും 3 മടങ്ങായി വർദ്ധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രതിരോധ കയറ്റുമതി നിലവിൽ 1.5 ബില്യൺ ഡോളറാണ്. ഇത് 2024-25 5 ബില്യൺ ഡോളറായി ഉയരുമെന്ന് എയ്റോയുടെ 14-ാം പതിപ്പിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. പ്രതിരോധ വിഭാഗത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ആഭ്യന്തരമായി വികസിപ്പിച്ച തേജസ് ഫൈറ്റർ ജെറ്റ് വിമാനവാഹിനി INS വിക്രാന്ത് കർണാടകയിലെ തുംകൂറിൽ സ്ഥാപിച്ചിട്ടുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി, സൂറത്തിൽ ഒരു സ്വകാര്യ സ്ഥാപനം തുടങ്ങിയിരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ കവചിത സംവിധാനങ്ങളുടെ സമുച്ചയം എന്നിവ ഇന്ത്യയുടെ ഒരു സ്വാശ്രയത്വ സാധ്യതകളെ പ്രതിഫലിപ്പിക്കുകയും ആഗോള അവസരങ്ങളെ ഉയർത്തിക്കാട്ടുകയുമാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യ ചിന്തിക്കുന്നത് അതിവേഗത്തിലാണെന്നും 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ അവസരം നഷ്ടപ്പെടുത്തുകയോ അലസമായി ഇരിക്കുകയോ ചെയ്യില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ദശകങ്ങളോളം ഇറക്കുമതിയെ ആശ്രയിച്ചിരിക്കുകയായിരുന്ന ഇന്ത്യ 8-9 വർഷം കൊണ്ട് ഈ മേഖലയിൽ കുതിച്ചുചാട്ടമാണ് നടത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ കുതിപ്പിന് പൊതു സ്വകാര്യ മേഖലകളുടെ പങ്കാളിത്തമുണ്ടെന്നും വ്യക്തമാക്കിയ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ രാജ്യത്തിന് അകത്തും പുറത്തും നിക്ഷേപം നടത്തുവാനും അവസരങ്ങൾ സൃഷ്ടിക്കുവാനും വ്യവസായ മേഖലയോട് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രധാനമന്ത്രിക്ക് കീഴിൽ രാജ്യത്തെ പ്രതിരോധ വിഭാഗം വലിയ വളർച്ചയാണ് നേടിയതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വെളിപ്പെടുത്തി.